ഹായ്, ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക, കൂടാതെ ബെൽ ഐക്കണിൽ ഒരു ക്ലിക്കും കൂടെ കൊടുക്കുക. ഇതിനൊക്കെ ഉപരിയായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി കമൻ്റ് ചെയ്യുക. ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? പ്രപ്പോർഷനാണ് പഠിച്ചത് അല്ലേ. ആ പ്രപ്പോർഷൻ്റെ ഒരു ഫോം, പ്രപ്പോർഷണൽ ഫോം എന്താണ്? എ ഈസ് ടു ബി സമം സി ഈസ് ടു ഡി. ഇനി ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്താണ്? എ ബൈ ബി സമം സി ബൈ ഡി. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫോം എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എ ബൈ ബി എ സി ബൈ ഡിയും കൂടെ. അപ്പോൾ എന്ത് നമുക്ക് കിട്ടും? എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫോം. ഇനി ഒരു ചോദ്യമാണ്, അതിലൊരു വേരിയബിൾസ് കണ്ടുപിടിക്കണം. ചോദ്യം ഇതാണ്, ഈ 4:10 ആസ് ഈസ് ടു 8:D ഡി, വാട്ട് ഈസ് ഡി? ഡി ആണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങളിത് ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യും? എ ഈസ് ടു ബി സമം സി ഈസ് ടു ഡി എന്നുവെച്ചാൽ എ ഈസ് ടു ബി ആസ് ഈസ് ടു സി ഈസ് ടു ഡി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4:10 8D. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4D = 10×8. അപ്പോൾ ഡി എങ്ങനെ കണ്ടുപിടിക്കാം? 10×8/4 = എന്ത് കിട്ടും? നമുക്ക് 8 എത്ര 4 2. അപ്പോൾ 2×10=20. അപ്പോൾ ഡി എന്തെന്ന് കിട്ടി? 20 കിട്ടി. ഇതിനി ഈ കിട്ടിയ ഡി 20 ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ചെയ്ത ഇതിൽ വിലയിട്ട് നോക്കിയാൽ മതി. ഏതിലാണ് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിൽ 4×D എന്ന് പറയുമ്പോൾ എന്താണ്? 4×20=10×8. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് 80 കിട്ടിയില്ലേ? അപ്പോൾ ഡി കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഈ 12×20=60, വാട്ട് ഈസ് എക്സ്? ഇതിലും എക്സ് എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? x/12=20/60. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 60x = 12×20. ദെയർഫോർ x = 12×20/60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കൂടെ വെട്ടിപ്പോവും. 2×6 കൂടെ തമ്മിൽ വെട്ടാൻ പറഞ്ഞിട്ട് 3 കിട്ടും. ഈ 3 കൊണ്ട് നമുക്ക് 12 വീണ്ടും വെട്ടാം. അപ്പോൾ എത്ര കിട്ടും? 4. അപ്പോൾ ഇത് ശരിയാണോ നമുക്ക് നോക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ സ്ഥാനത്ത് 4 എഴുതി നോക്കിയേ. 60×4=12×20. 6×4=240, 12×2=240. അപ്പോൾ കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് വേരിയബിൾസും കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി. എന്തെന്നറിയാമോ? എന്നും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം വിട്ടുപോയി. ഇപ്പോഴാണ് ഞാനത് ഓർത്തത്. അപ്പോഴൊരു കാര്യം ചെയ്യാം, ആ ചോദ്യം ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം ഇതാണ്, ഒരു കൊച്ചു കുട്ടി കുറച്ച് കട്ടകൾ പറക്കി അടുക്കിയിടുക്കി വെച്ചു. പക്ഷെ ഒരു കട്ട മാറിപ്പോയി. 2 കട്ട അടുക്കി വെച്ചിരിക്കുന്നത്. ഈ കട്ടകൾ അടുക്കി വെച്ചിരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുകയുടെ തുല്യമായിരിക്കും. അതിൻ്റെ തുകകൾ തുല്യമായിരിക്കും. എയുടെയും ബിയുടെയും തുക തുല്യമായിരിക്കും. സം ഓഫ് ബി. ഏതെങ്കിലും ഒന്ന് എ ആയിട്ടോ ഏതെങ്കിലും ഒന്ന് ബി ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. കൂട്ടി നോക്കുമ്പോൾ രണ്ടിൻ്റെയും തുക ഒന്നായിരിക്കണം. കട്ടകൾ തമ്മിൽ മാറിപ്പോയി. കട്ട വെച്ച രീതിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെയോ കട്ട മാറിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇന്ന് ഞാൻ പറയില്ല, അടുത്ത ക്ലാസ്സിൽ ഉത്തരം പറയും. അതുവരെ കാത്തിരിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ മറ്റൊരു കണക്കുമായി മറ്റൊരു ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.